ഇതുപോലെ കണ്ട് പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ സോസിൽ മുക്കിയിട്ട് ഓ ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മളിന്ന് അയല ബ്രോസ്റ്റ് ചെയ്യാൻ പോവാണ്, ചിക്കൻ ബ്രോസ്റ്റ് മോഡലിൽ അയല ബ്രോസ്റ്റ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് അയല എടുത്തിട്ടുണ്ട്, അയല അയല മീൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല തയ്യാറാക്കാം. അയല നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കാം. അധികം പൊടികളൊന്നുമില്ല, എരിവ് നമുക്കൊരു കുറച്ച് ഒരു ഒന്നര ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടാം. ഇത്തിരി മഞ്ഞപ്പൊടി, പിന്നെ ഒരു കുറച്ച് സുറക്ക ഒഴിച്ചു കൊടുക്കാം നമുക്ക്, അത് മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിനി ബ്രോസ്റ്റ് ചെയ്യുമ്പോൾ അതിലും നമുക്ക് ഉപ്പ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ മീനിൽ പിടിക്കാനുള്ള അത്യാവശ്യം വേണ്ട ഉപ്പ് മാത്രം ഇതിൽ ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഓരോ മീനും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ശരിക്കും മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അര അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരം നമുക്കിത് മാറ്റി വെക്കണം. മീൻ പൊരിക്കാൻ വേണ്ട മസാല തയ്യാറാക്കണം. അതിന് നമ്മൾ ഒരു മൂന്നര സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു രണ്ടര സ്പൂണ് കോൺഫ്ലവർ, പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി, കുറച്ച് സുറുക്ക് ഒഴിച്ചു കൊടുക്കാം, വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്നിത് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അപ്പോൾ തന്നെ നമ്മളെ ബാറ്റർ നമ്മൾ ഏകദേശം ഒരു ദോശമാവിൻ്റെ അതേ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരമണിക്കൂറോളം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിൽ കുറച്ച് ഒരു മൂന്നാല് സ്പൂണ് അരിപ്പൊടി, അതുപോലെ ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ, അതുപോലെ കുരുമുളക് പൊടി, ഒരു ശകലം കുരുമുളക് പൊടി, അതുപോലെ ഒരു ശകലം ഉപ്പ്. നമ്മൾ അതിലെല്ലാം ഉപ്പിട്ടുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് മതി. എന്നിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ടിപ്പ് ചെയ്തിട്ട് വേണം നമുക്കത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ അതിന് നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് പാന് വെക്കാം. അത് പാന് ചൂടായിട്ടുണ്ട്, നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
oil അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ശരിക്കും വെന്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പടിഭാഗം ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നാലേ ശരിക്കും എല്ലാ ഭാഗവും ശരിക്കും വെന്ത് വരുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് വേവ് എത്തുള്ളൂ. മറ്റേത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ അകത്ത് വേവ് എത്തുന്നതിന് മുൻപേ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് വേവിച്ചെടുത്താണ്. അപ്പോൾ ഈ ഒരു ബ്രൗണിൽ നിറമായി വരുമ്പോൾ നമുക്കത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം പൊരിച്ചെടുത്ത് നമ്മളെ മീൻ ഫ്രൈഡ് KFC സ്റ്റൈലിലെ മീൻ പൊരിച്ചത് ഫ്രൈ ചെയ്ത മീൻ. ഇവിടെ നന്നായിട്ട് നമ്മളെ ബ്രോസ്റ്റഡ് അയില അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മൾ സാധാരണ ഉള്ള മുളക് പൊടിയും മറ്റൊക്കെ കൂട്ടി പൊരിക്കുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കുക. അങ്ങനെ ഉണ്ട്. നമ്മൾ കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അമ്മ കഴിച്ചു നോക്കും. സംഭവം ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് കേട്ടോ. അധികം എരിവൊന്നുമില്ല. നമ്മളെ സാധാരണ ചെയ്യുന്നതിനെ വ്യത്യസ്തമായിട്ടൊരു വേറൊരു ടേസ്റ്റ് ഇത്. നമ്മളെ ബ്രോസ്റ്റ് ചിക്കൻ തിന്നിടൊക്കെ അതേ അതൊരു ടേസ്റ്റാണ്. എന്താ രസമുണ്ടോ? ഇതാണ് അമ്മി നമ്മളെ കഴിഞ്ഞ വീഡിയോ ആങ്കർ ചെയ്ത അമ്മി ആയിരുന്നു. എല്ലാ പ്രാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് കഴിച്ചു പിന്നെ ഇത് ഇത് കൂട്ടി കഴിക്കുക. ചെറിയ ചെറിയ ഇലകളൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. നമുക്ക് ഈ ഇലയിൽ ഇതുപോലെ കണ്ട് പൊതിഞ്ഞെടുത്തിട്ട് നമ്മളെ സോസിൽ മുക്കിയിട്ട് ഓ ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ. അമ്മി നന്നാക്കി പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളെ ക്യാമറ ചെയ്യണം. അൻസാമിന് ഏതാ? എന്നാ അൻസാമേ അൻസാമിനെടുത്ത് അങ്ങനെ അൻസാമ സംഭവം
അപ്പോ സംഭവം വെറൈറ്റിയാണ്, വേറൊരു ടേസ്റ്റാണ്, വേറെ ലെവല് ടേസ്റ്റാണത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ഒരുപാട് മുളകും മസാലകളൊക്കെ ചേർത്ത് പൊരിക്കണ പോലല്ല മീന്, ഒരു ചിക്കൻ ബ്രോസ്റ്റ് ചെയ്ത അതേ സ്റ്റൈൽ തന്നെ, അതേ ഇത് മീനിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളൂ, അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ബ്രോസ്റ്റ് ചെയ്ത ചിക്കനാണ്. അപ്പോൾ ഇനി അയലൊന്ന് നിങ്ങൾ ബ്രോസ്റ്റ് ചെയ്ത് നോക്കുക, സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.